നമസ്കാരം. LDF സർക്കാരിന്റെ നയങ്ങൾക്കും നടപടികൾക്കുമെതിരെ മെയ് 4 ഒരു 100,000 പ്രവർത്തകരെ അണിനിരത്തി സോളാർ സമരം മാതൃകയിൽ സെക്രട്ടേറിയറ്റ് വളയുവാൻ കോൺഗ്രസിൽ തീരുമാനമായിരിക്കുകയാണ്. KPCC നേതൃയോഗങ്ങൾ ഇത് തീരുമാനിച്ചതോടെ സർക്കാരിനെ ശക്തമായ സമരങ്ങൾ കൊണ്ടുതന്നെ നേരിടാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഭരണത്തകർച്ചയ്ക്കെതിരെ കേരളത്തെ കാക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള പ്രതിഷേധ പരിപാടി രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും ഉണ്ടാവുക. സംഘാടനത്തിന് വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ് ചെയർമാനും ജനറൽ സെക്രട്ടറി മരിയാപുരം ശ്രീകുമാറും കൺവീനറുമായി സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും സെക്രട്ടേറിയറ്റിനെ സ്തംഭിപ്പിക്കുവാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഭാവിയിൽ അനിശ്ചിതകാല സമരങ്ങൾക്ക് സാധ്യത തേടുന്ന തരത്തിൽ കൂടിയാകും സംഘാടനം. സോളാറിൽ CPM സെക്രട്ടേറിയറ്റ് വളഞ്ഞത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായിരുന്നപ്പോഴാണ്. പിണറായിയുടെ സംഘടനാ മികവിന് തെളിവായി ഇതിനെ ഏവരും കാണുകയും ചെയ്തു. ഇതേ മോഡലിലൂടെ KPCC അധ്യക്ഷൻ കെ സുധാകരനും സമരനായകനാകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ അതേസമയം ഭാരത് ജോഡോ യാത്രയുടെ അടുത്ത ഘട്ടമായി AICCയുടെ നേതൃത്വത്തിൽ ജനുവരി 26 മുതൽ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഹാത്ത് സേ ഹാത്ത് ജോഡോ അഭിയാൻ ജനസമ്പർക്ക പരിപാടി സംസ്ഥാനത്ത് മാർച്ച് 20 പൂർത്തിയാകും. ഭാരത് ജോഡോ യാത്ര കശ്മീരിൽ സമാപിക്കുന്ന ജനുവരി 30 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ദേശീയോദ്ഗ്രഥന സംഗമം സംഘടിപ്പിക്കും. ഇതിലെല്ലാം വൻ ജനപ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്യും. ഇതിനൊപ്പം സെക്രട്ടേറിയറ്റ് വളയൽ ചരിത്ര സംഭവമാക്കാൻ കൂടിയാണ് കോൺഗ്രസിന്റെ നീക്കം. കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത അഴിമതി കഥകളാണ് സോളാർ തട്ടിപ്പ് കേസിലൂടെ UDF സർക്കാരിന്റെ കാലത്ത് പുറത്തുവന്നത്. പിന്നീടങ്ങോട്ട് ഐതിഹാസിക പ്രക്ഷോഭങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചിരുന്നത്. CPMന്റെയും LDFന്റെയും നേതൃത്വത്തിൽ ഗ്രാമനഗരങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായ പ്രതിഷേധം ഉയർന്നു. ജനനേതാക്കളും ജനപ്രതിനിധികളും കോരിച്ചൊരിയുന്ന മഴയത്ത് അണിനിരന്ന LDF രാപ്പകൽ സത്യാഗ്രഹം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ പുതിയ അനുഭവം കുറിക്കുന്നതായിരുന്നു. ഇതേ മാതൃകയിലാകും കോൺഗ്രസും സെക്രട്ടേറിയറ്റ് വളയുക. ന്യൂസ് ഡെസ്ക്, ചാനൽ കേരള. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel by NVC Broadcasting Limited.